നമസ്കാരം. പല ആളുകൾക്കും ഉള്ള ഒരു കൺഫ്യൂഷനാണ് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ ഏത് ടൈപ്പ് പോളിസി എടുക്കണം. പലപ്പോഴും ഇൻഷുറൻസ് പോളിസികൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രൊപ്പോസല് അല്ലെങ്കിൽ സെയിൽസ് പിച്ചുകൾ പല ഇൻവെസ്റ്റേഴ്സിനും കിട്ടാറുണ്ട്. അപ്പോൾ ഇവർ കൂടുതലും ഇൻഷുറൻസ് പോളിസികൾ എടുക്കണമെന്ന് വെച്ചാൽ ഓരോരുത്തർ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു, നന്നായിട്ട് പ്രഷറൈസ് ചെയ്യുന്നു, അപ്പോൾ ഒരു പോളിസി അങ്ങോട്ട് കയറി വാങ്ങും. പക്ഷേ പലപ്പോഴും അത് അവരുടെ ഒരു ഫിനാൻഷ്യൽ ഗോളുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ അത് ചിലപ്പോൾ വേണ്ടാത്തതായിരിക്കും, അല്ലെങ്കിൽ ഒരു മിസ്ഫിറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ഇൻഷുറൻസ് ഏജൻറ്റുമായിട്ട് സമീപിക്കുന്ന സമയത്ത്, അല്ലാന്നുണ്ടെങ്കിൽ ഇൻഷുറൻസിൻ്റെ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തിങ്ക് ചെയ്യുന്ന സമയത്ത്, നമുക്ക് ആസ് എ ഒരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ ഒരു ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഇൻഷുറൻസുകളുണ്ട്. അത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് പറയാൻ പോകുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഈ പറയുന്ന പേരുകളൊക്കെ ചിലപ്പോൾ ടെക്നിക്കലി വേറെ ആയിരിക്കാം. പക്ഷേ ഒരു സാധാരണക്കാരെന്നുള്ള രീതിയിൽ, ഒരു ലേമൻ എന്നുള്ള രീതിയിൽ എന്താണ് ഇൻഷുറൻസ്, ഏതൊക്കെ ടൈപ്പ് ഇൻഷുറൻസ് ഉണ്ട്, അതേമാതിരി ആ ഇൻഷുറൻസ് കൊണ്ട് നമുക്ക് എന്താണ് ബെനിഫിറ്റ് എന്നുള്ളത്, നമുക്ക് എന്താണ് അതിൻ്റെ ആവശ്യം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കിടക്കാം. ബേസിക്കായിട്ട് ഫസ്റ്റ് ഉണ്ടാവേണ്ട ഇൻഷുറൻസ് വെച്ചാൽ മെഡിക്കൽ ഇൻഷുറൻസാണ്. അപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്നൊക്കെ പറയും. ഇതെന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആവണം. അപ്പോൾ ഹോസ്പിറ്റലൈസേഷനുള്ള പൈസ നമുക്ക് ആ ഇൻഷുറൻസിൽ നിന്ന് കിട്ടും. നമ്മളിതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഒരു ഇൻഷുറൻസിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള രാജേഷനായിട്ടുള്ള ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് ഇതിലുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ആവശ്യം എന്താണെന്നും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളതിനെ പറ്റിയിട്ട്. അത് പ്രീവിയസ് വീഡിയോസ് ഉണ്ട്, അതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ്? നമുക്ക് ഒരു ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ, ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവണം, 24 മണിക്കൂറെങ്കിലും അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഈ പൈസ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എത്ര രൂപയ്ക്കാണോ സം ഇൻഷുർ എടുക്കണം, അപ്പോൾ ഫാമിലി ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് ഇപ്പോൾ 500,000 രൂപയ്ക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ 500,000 രൂപ വരെയുള്ള ഹോസ്പിറ്റൽ എക്സ്പെൻസ് ഇൻഷുറൻസ് കമ്പനി കവർ ചെയ്തിരിക്കും. ഇതിൽ തന്നെ ചില കമ്പനികൾ ക്യാഷ്ലെസ് ഫെസിലിറ്റി തരും. എന്ന് വെച്ചാൽ നമുക്ക് ആ കാർഡ് കൊടുത്താൽ മതി, എല്ലാ പേയ്മെൻറ്റും ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരവസ്ഥയിലുണ്ടാവും. ഏതെങ്കിലും എക്സ്പെൻസ് ഇൻഷുറൻസ് കമ്പനി മീറ്റ് ചെയ്യാത്തുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്താൽ മതി എന്നുള്ളതാണ് ഇതിലത്തെ ഒരു അഡ്വാൻറ്റേജ്. ഇതെന്തുകൊണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഡീറ്റെയിലേക്ക് കടക്കുന്നില്ല, കാരണം ഇൻ കേസ് നമ്മളിപ്പോൾ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്കൊരു സ്വത്ത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ ടൈമിൽ പെട്ടെന്ന് ഒരു മെഡിക്കൽ കേസ് പെട്ടെന്നൊരു നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് വരികയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമുക്ക് ഒരു നമ്മുടെ സ്വത്തിൽ നിന്ന് മാറ്റി ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഒരു ഇത്രയും നാൾ അക്യുമുലേറ്റ് ചെയ്ത വെൽത്ത് തീർന്നു പോവുകയാണ് സംഭവിക്കുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നത്, ഇനി അതല്ല നമുക്ക് അങ്ങനെ ഒരു വെൽത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കട കൊടുക്കേണ്ടതായിട്ട് വരും. ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ മെഡിക്കൽ ഇൻഷുറൻസ് മസ്റ്റായിട്ട് വേണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ലൈഫ് ഇൻഷുറൻസ് മസ്റ്റായിട്ട് വേണ്ടായിരിക്കും. ലൈഫ് ഇൻഷുറൻസിൽ സ്പെസിഫിക് ആയിട്ട് ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു ഇൻഷുറൻസ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു മരണം സംഭവിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ എസ്പെഷ്യലി നമ്മളൊരു ബ്രെഡ് വിന്നർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് ഒരു ബൾക്ക് പൈസ കിട്ടും. ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഒരു യങ്ങായിട്ടുള്ള കുട്ടിയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്പൗസിന് ഒരു ഇൻകം ഉണ്ടാക്കാനുള്ള കഴിവില്ല, നമുക്ക് അതിനുള്ളൊരു സ്വത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല, അങ്ങനെയുള്ള സാഹചര്യത്തിലാണെങ്കിൽ ഇനി ഇൻ കേസ് നമ്മളൊരു ലോൺ എടുത്തിട്ടുണ്ട്, അപ്പോൾ നമ്മളൊരു ബ്രെഡ് വിന്നർ ആണെങ്കിൽ നമ്മളാണ് വീട്ടിലെ ചിലവ് കൊണ്ടിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തിൽ ഇൻകം സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇമോഷണൽ ലോസ് എന്ത് പറഞ്ഞാലും നികത്താൻ പറ്റില്ല, പക്ഷേ ഒരു ഫിനാൻഷ്യൽ ലോസ് നികത്തണമെങ്കിൽ ലോൺ അടയ്ക്കണം, നെക്സ്റ്റ് ഇത് മാസം തുടങ്ങിയുള്ള ചിലവ് നടക്കണം, കുട്ടിയുടെ എഡ്യൂക്കേഷൻ നടക്കണം, ഇതെല്ലാം നടക്കാനായിട്ടൊരു ബൾക്കായിട്ട് പൈസ ആവശ്യമുണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് എത്രയാണെന്ന് മനസ്സിലാക്കിയിട്ട് അറ്റ്ലീസ്റ്റ് 1-2 കോടി രൂപയുടെ ഇൻഷുറൻസ് കണക്കാക്കിയിട്ട് ഓരോരുത്തരും ഇത് എടുത്തു വയ്ക്കുക എന്നുള്ളതാണ് ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ടേം ഇൻഷുറൻസ് ഒരു വെഹിക്കിൾ ഇൻഷുറൻസ് ഒക്കെ എടുക്കണ മാതിരിയാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു മാസം ഒരു വർഷം എടുത്തിട്ട് ഒരു വർഷത്തേക്ക് ഇതിൻ്റെ കാലാവധിയുള്ളൂ, ഇതിനിടയിൽ നമുക്കൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ പൈസ മൊത്തം പോവും, ആ പൈസ നമുക്ക് തിരിച്ചിട്ടില്ല, അടുത്ത വർഷവും നമ്മൾ പുതിയതായിട്ട് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ വളരെ ചെറിയ പ്രീമിയത്തിൽ വലിയ പൈസയ്ക്കുള്ള സമ്മർഷോട് കിട്ടുന്നുള്ളതാണ്. അപ്പോൾ പല ആൾക്കാർക്കും ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ പൈസ തിരിച്ചു കിട്ടില്ലല്ലോ എന്നുള്ളൊരു സങ്കടം പലർക്കും ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ പൈസ തിരിച്ചു കിട്ടുന്ന ഓപ്ഷനുണ്ട്, അതിന് കുറച്ചും കൂടി പ്രീമിയം കൂടും എന്നുള്ളതാണ് അതിലത്തെ ഒരു പ്രശ്നം. പക്ഷേ എന്നിരുന്നാലും ഏതെങ്കിലും ഓപ്ഷൻ, പൈസ തിരിച്ച് കിട്ടുന്നതാണോ പൈസ തിരിച്ച് കിട്ടാതാണോ ഏതാണെന്നുള്ളത് കണ്ടറിഞ്ഞിട്ട് എടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മുടെ ഭാഗത്തിലായാലും ഒരു ഫിനാൻഷ്യൽ ട്രബിൾ നമ്മുടെ ഫാമിലിക്ക് ഉണ്ടാവരുത് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ പർട്ടിക്കുലർ പോളിസി എടുക്കാനായിട്ട്.
ഇനി അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ക്രിട്ടിക്കൽ ഇല്ലനസ് പോളിസി എന്ന് പറഞ്ഞാൽ. ക്രിട്ടിക്കൽ ഇല്ലനസ് പോളിസി എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്കൊരു പെട്ടെന്നൊരു എന്തെങ്കിലും അസുഖം വന്ന് ഒരു ഏകദേശം IRDA എന്നെ പറഞ്ഞിട്ടുള്ള ഏതൊരു 34 ക്രിട്ടിക്കൽ ഇല്ലനസ്സുകളുണ്ട്. ഓരോ ആൾക്കാരും അതിനെ പല രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിലേതെങ്കിലും നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കുറച്ചധികം നാളത്തേക്ക് നമുക്ക് പെർമനൻ്റ് ആയിട്ടോ നമുക്ക് ഇനി ജോലി ചെയ്യാൻ പറ്റത്തില്ല, അല്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈപ്പ് ഓഫ് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയ്ക്ക് വരും. അതിന് നമുക്ക് ക്രിട്ടിക്കൽ ഇൽനെസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇതിൽ പെട്ടിട്ടുള്ള അസുഖമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബൾക്ക് പൈസ, എത്ര രൂപയ്ക്കാണോ നമ്മൾ ഈ ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി എടുത്തേക്കണം, ആ പൈസ നമുക്ക് കിട്ടും. അപ്പോൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, നമുക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പല ഇൻവെസ്റ്റേഴ്സിനും ഒരു അസുഖം വരണം, അവർക്കൊരു മരണം സംഭവിച്ചില്ല പക്ഷേ അവർക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ, അപ്പോൾ ടേം ഇൻഷുറൻസ് ഉണ്ടാവായിരിക്കും പക്ഷേ ടേം ഇൻഷുറൻസിൻ്റെ പൈസ കിട്ടില്ല കാരണം മരണപ്പെട്ടിട്ടില്ല, മെഡിക്കൽ ഇൻഷുറൻസ് ഇതിൽ കിട്ടത്തില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ ക്രിട്ടിക്കൽ ഇൽനെസ്സിൻ്റെ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പൈസ കിട്ടലും നമുക്ക് നമ്മുടെ പൈസ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ മൂന്നെണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ മൂന്നെണ്ണം നിങ്ങളുടെ ചിലവായിട്ട് തന്നെ കാണണം, റിസ്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ചിലവ്, അല്ലാണ്ട് പൈസ തിരിച്ചു കിട്ടാനുള്ളൊരു സാധനമായിട്ട് കാണരുത്. കാരണം ഈ പൈസ ഇത് എടുത്തിട്ട് നമുക്ക് ആ പൈസ നഷ്ടമാണെങ്കിൽ സ്റ്റിൽ എന്നുവെച്ചാൽ നമ്മൾ ഹെൽത്തി ആയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇപ്പോൾ ഇത്തരം പോളിസി എടുക്കുമ്പോൾ വളരെ ഒരു ജോവിയലായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ പൈസ നഷ്ടമാവണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോളിസി എടുത്തേക്കണം, കാരണം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹെൽത്തിയാണ്, ദാറ്റ്സ് ഓൾ. ഇനി വേറെ പലർക്കും അറിയേണ്ടതായിട്ടുള്ള കാര്യം വെച്ചാൽ ULIP പോളിസി എന്ന് പറഞ്ഞൊരു പോളിസി ഉണ്ട്. എപ്പോഴും ആൾക്കാർക്ക് എല്ലാവർക്കും വളരെ സങ്കടമുള്ള ഒരു പോളിസിയാണ്. കാരണം പണ്ടൊക്കെ ആ പോളിസി എടുക്കുമ്പോൾ എക്സ്പെൻസ് റേഷ്യോ കൂടുതലായിരുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് കുറവായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറ്റി IRDA കുറേ റൂൾസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ എക്സ്പെൻസ് റേഷ്യോ എന്ന് വെച്ചാൽ 5% ഉള്ളൂ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ ഇത്തരം പോളിസി എടുക്കുമ്പോൾ ഒരു ഷോർട്ടർ പീരീഡിനാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്ര മെച്ചമില്ല, പക്ഷേ ഒരു ലോങ്ങർ പീരീഡിൽ 5 മുകളിൽ അല്ലെങ്കിൽ ഒരു 10 ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഒരു നല്ലൊരു മ്യൂച്വൽ ഫണ്ടിനായിട്ട് മാച്ച് ചെയ്യാവുന്ന, കറക്റ്റായിട്ട് മാച്ച് ചെയ്യാൻ പറ്റില്ല കാരണം മ്യൂച്വൽ ഫണ്ടിൽ എക്സ്പെൻസ് റേഷ്യോ 2% താഴെയുള്ള ഇവിടെ അതിനേക്കാളും കുറച്ചും കൂടി കൂടുതലാണ്. പക്ഷേ ലോങ്ങർ പീരീഡിൽ ഇത് ഏകദേശം സമം ആയിക്കോളും. മ്യൂച്വൽ ഫണ്ടിലുള്ളൊരു ഇപ്പോഴത്തെ ഒരു കുറവെന്ന് വെച്ചാൽ ഇപ്പോൾ കൂടുതൽ പൈസയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് വിൽക്കുമ്പോൾ 100,000 രൂപ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിന് ടാക്സ് കൊടുക്കാനായിട്ട് 10% ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യതയാണ്. പക്ഷേ ഇത്തരം പോളിസിയാണെന്നുണ്ടെങ്കിൽ കൊല്ലത്തിൽ 2,00,000 രൂപ താഴെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എത്ര രൂപയാണോ നമുക്ക് കിട്ടുന്നത് അത് ഫുള്ളി ടാക്സ് ഫ്രീ ആയിട്ട് കിട്ടുന്നുള്ളതാണ്. അപ്പോൾ ടാക്സ് പ്ലാനിങ്ങിന് നോക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതൊരു ആൾട്ടർനേറ്റീവായിട്ട് നോക്കാവുന്ന ഒരു കാര്യമാണ്. അത് കൃത്യമായിട്ട് മനസ്സിലായെങ്കിൽ ചെയ്യാൻ പാടുള്ളൂ, അത് നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിൽ ഒരു അഡ്വൈസറുടെ ഹെൽപ്പ് എടുത്തിട്ട് നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എത്ര പോർഷൻ വേണമെന്നുള്ളതിനെ പറ്റിയിട്ട്. ഇനി ഒത്തിരി ട്രഡീഷണൽ പോളിസികളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ഒരു റിട്ടയർമെൻറ്റ് പോളിസികൾ വളരെയധികം പറയാറുണ്ട്, അല്ലെങ്കിൽ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള പോളിസികൾ പറയാറുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഒന്നില്ലെങ്കിൽ ഒരു ബൾക്കായിട്ടൊരു പൈസ ഇടാം, അല്ലാതെ പീരിയോഡിക്കലായിട്ട് പൈസ ഇടാം, എന്നിട്ട് ഒരു സെർട്ടൻ പീരീഡ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്കൊരു പെൻഷൻ പോലെ ആനുവിറ്റി എന്ന് പറഞ്ഞിട്ട് ഇൻകം നമുക്ക് കൊല്ലത്തിലോ മാസത്തിലോ എടുക്കാവുന്ന ടൈപ്പ് പോളിസികളും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് 5 ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് പോളിസികളാണ്. നമ്മൾ ഓരോ പോളിസി എടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയണം നമ്മൾ ഏത് തരം പോളിസിയാണ് എടുക്കുന്നത്, ഈ തരം പോളിസികൾ എൻ്റെ ഫിനാൻഷ്യൽ ഗോൾസിനായിട്ട് മാച്ച് ചെയ്യുന്നതാണ്, എൻ്റെ ആവശ്യത്തിന് ഉതകുന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ പോളിസി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന എക്സ്പീരിയൻസ് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പോൾ ഇതൊരു ക്യുക്കായിട്ടുള്ള ഒരു ബേസിക് സമ്മറിയാണ്, വളരെ ലേമാന് അറിഞ്ഞിരിക്കേണ്ട. ഇതിൻ്റെ ടെക്നിക്കാലിറ്റിയും ഇതിൻ്റെ അക്കാഡമിക് പോയിൻ്റ് ഓഫ് വ്യൂയിലുള്ള കാര്യങ്ങളും ഒത്തിരി വ്യത്യാസം ഉണ്ടാവും, ഇതിൽ കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും. പക്ഷേ പലർക്കും ഒരു സമ്മറി ഇൻഷുറൻസ് എടുക്കണതിൽ ഏക്കാളും മുന്നേ മിനിമം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള പോയിൻ്റ് ഓഫ് വ്യൂയിൽ മാത്രമാണ് ഇത് പറഞ്ഞേക്കുന്നത്. ഇത് എപ്പോഴും ഒരു ഡിസിഷൻ എടുക്കണേക്കാളും മുന്നേ ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻ മാത്രമാണ് പറഞ്ഞേക്കുന്നത്, സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആയിട്ട് കരുതരുത്. സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ പല വീഡിയോസിനും ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് പല ഡൗട്ട് ഇതിനെക്കുറിച്ചൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ ഇമെയിൽ എഴുതി ചോദിക്കാം. അതിനുള്ള ഒരു ക്യുക്കായിട്ട് തരാവുന്ന ഇൻഫർമേഷൻ ആണെങ്കിൽ അങ്ങനെ തരാം, അല്ലാന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ഡിസ്കഷൻ ആവശ്യമുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഇൻഫോർമേഷൻ ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് അപ്പോൾ ഇത്തരം ടോപ്പിക്കായിട്ട് ഇനിയും അടുത്ത എപ്പിസോഡിൽ ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.